ഹലോ 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 പോയ് എവിടെ എല്ലാവരും? എല്ലാവരും സുഖമായിട്ടിരിക്കണില്ലേ? എല്ലാവരും സന്തോഷമായിരിക്കുക. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു അറബി ഫുഡാണ്. കുഞ്ഞാക്ക എനിക്കായിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി തന്ന ഒരു അറബി ഫുഡാണ്. മസൂബ് എന്ന് പറയും. മസൂബ് സൗദി അറബി എന്ന് അവർ കഴിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നാടിവിടെ യു എയിലായ സമയത്ത് കഴിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊക്കെ ഓർമ്മ ഉണ്ടെന്നും പറഞ്ഞ് എനിക്കന്ന് ഒന്ന് പരീക്ഷണാർത്ഥം ഞങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കി. ഇങ്ങനൊരു ഫുഡിൻ്റെ പേര് തന്നെ ഞാൻ ഫസ്റ്റാണ് കേൾക്കുന്നത്. ഇതുണ്ടാക്കണതും കണ്ടത് ഫസ്റ്റല്ലേ. അപ്പം ഞാനത് കണ്ടുകൊണ്ടേ ഇരുന്നു. മസൂബ് തന്നെ യമൻ്റെ ഒരു ഫുഡാണത്. ഞാൻ സൗദി അറേബ്യയിൽ നിന്ന് കഴിച്ചാണ്. അവിടെ നിന്ന് പറഞ്ഞാല് നമ്മള് കടയിൽ നിന്ന് കഴിച്ച കാരണം അവിടെ ചെറിയ പൈസക്ക് അന്ന് 5 ദിർഹംസിന് 3 റിയാലിന് 5 റിയാലിനൊക്കെ കിട്ടുന്ന സൗദിയിൽ ഉണ്ടായ സമയത്ത്. ഓക്കെ, അപ്പൊ അത് റിയാലിന് വില കൂടുന്ന എങ്ങനെ വെച്ചാൽ ഒന്ന് ഇത് കിസ്സറിട്ട് ഉണ്ടാക്കുക. അതേമാതിരി ഇതും പഴം പൊറാട്ട. പൊറാട്ട അങ്ങനെ അടിച്ച പൊറാട്ട എന്നല്ല, അതുപോലെ അങ്ങനെ സാധാ ഒരു പൊറാട്ട ഉണ്ടാക്കിയിട്ട് അതും ഈ പഴം കൂട്ടിയിട്ടാണ് അടിക്കുക. പിന്നെ ക്രീം ഇടണേ എക്സ്ട്രാ പൈസ കൊടുക്കണം. അസലം വയ്ക്കണമെങ്കിൽ അതിന് എക്സ്ട്രാ പൈസ കൊടുക്കണം. അങ്ങനെയാണ് തേനെടുക്കുന്നത്. അപ്പൊ അത് നമ്മള് യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ വീട്ടിൽ നിന്ന് നമുക്ക് എങ്ങനെ അത് ഉണ്ടാക്കാന്നുള്ളത്. അപ്പൊ അത് കണ്ടിട്ട് എന്ത് ചെയ്യാണ് നമ്മളത് പരീക്ഷിച്ചു നോക്കാണ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കുക. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യാ, പൊറാട്ട എടുക്കും. പൊറാട്ട എടുത്തിട്ട് അപ്പൊ നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെ വെച്ചാൽ പൊറാട്ട വേണം, പഴം വേണം, ഈ കിസ്ത ക്രീം. ഇത് പല കമ്പനിയുടെ ഉണ്ട്. പൂക്കിന്റെ ഉണ്ട്, അൽമറായിട്ട് ഉണ്ട്. എല്ലാ അതിന്റെയും കിസ്ത എന്ന് പറയാം അറബിയിൽ ക്രീം. ഓക്കെ, അതേമാതിരി തേനും വേണം. ഇത്ര സാധനം. പിന്നെ ചോപ്പർ വേണം നമുക്കിത് അടിച്ചെടുക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഇനി ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പൊറാട്ട കുറച്ച് ചോപ്പ് ചെയ്തെടുക്കും. പിന്നെ നമുക്ക് ഇതൊക്കെ ഇട്ട് അളക്കാൻ വേണ്ടിട്ട് ഒരു സ്റ്റീലിന്റെ പാത്രം വേണം. അത് അവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം പൊടിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഏകദേശം എന്താ വെച്ചാല് നമ്മൾ ഉള്ളിയൊക്കെ ചോപ്പ് ചെയ്യണം. അതുപോലെ ചെറുതായിട്ട് കിട്ടണം. ഓഫാണ്. എനിക്ക് വേണത് കൊഞ്ഞുവിന് വേണോ? അപ്പൊ ഇതുപോലെ ബാക്കിയുള്ള രണ്ട് പൊറാട്ടയും കൂടി ചോപ്പർ ചെയ്തെടുക്കുക. ഇതുപോലെ നൈസായിട്ട് ചോപ്പർ ചെയ്തെടുക്കുക വേണ്ടത്. ഇനി പഴം തൊലി ഒളിച്ച് ഗ്ലാസ്സിലിട്ട് നല്ലപോലെ സ്പൂണേറ്റ് കുത്തി ഉടച്ചെടുക്കുക. ഇതാ ഗ്ലാസ്സിലിട്ട് നല്ലപോലെ കുത്തി ഉടച്ച പഴം പൊടിച്ച് വെച്ച പൊറാട്ടയിൽ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ക്രീമും പൊട്ടിച്ച് അതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. കൈകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തെടുക്കുക. ഇനി ക്രീമും പൊറാട്ടയും പഴം കൂടി നല്ലോണം മിക്സ് ചെയ്ത് വെച്ചതിലേക്ക് തേനും ഒഴിച്ച് നല്ലപോലെ ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുക. തേൻ നമ്മളെ മധുരത്തിനനുസരിച്ച് കൂട്ടും കുറക്കൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാണ് ആ പറയപ്പെട്ട അറബി ഫുഡ് മസൂബ്. അപ്പോൾ ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അപ്പോൾ ചാനൽ ഫസ്റ്റ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒക്കെ ഒന്ന് പോകുക. ഓക്കെ.